റളിയല്ലാഹുവിന്റെ കുടുംബത്തോട് പറയുമായിരുന്നു ജുബൈർ ഇബ്നുൽ അവ്വാം എന്നവർ, എന്റെ കുടുംബമേ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നാണം വരണേ. മുത്തനബിരങ്ങൾ നമ്മുടെ കർമ്മം കാണുന്നുണ്ട്, മുത്തനബിരങ്ങൾ കാണുന്നുണ്ട് കർമ്മങ്ങൾ. അതുകൊണ്ട് മക്കളെ നാണം വേണം, നാണം വേണം. വീടിറങ്ങി വിട്ടാൽ, വീട്ടിൽ നിന്ന് പടിയിറങ്ങി കഴിഞ്ഞാൽ സ്വഭാവം മാറുന്ന മക്കൾ ഓർക്കണേ. ഇന്നത്തെ ലോകത്ത് നമ്മൾ ഓർക്കണം, നമ്മുടെ മക്കൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞ് മദ്യപാനമോ ഡ്രഗുകളോ മയക്കുമരുന്നോ വ്യഭിചാരത്തിലേക്കോ തിന്മയിലേക്കോ പോകുമ്പോൾ, മക്കളെ നിങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മച്ചികളല്ലയോ? നിങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മച്ചികളാണതുകൊണ്ട് ഓർമ്മ വേണം. അല്ലാഹുവിന്റെ ഹബീബിനെ കാണുന്നുണ്ടല്ലോ, ഹബീബിന് അല്ലാഹു കൊടുത്തൊരു കഴിവാണത്. മുച്ചനിബിനങ്ങൾ ഈ ഉമ്മച്ചിന്റെ കർമ്മങ്ങൾ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ആ കർമ്മങ്ങളിൽ മോശപ്പെട്ടത് കാണുമ്പോൾ നാണിക്കണ്ടയോ, നാണിച്ചു പോവണ്ടയോ, ലജ്ജിക്കേണ്ടയോ? അല്ലാഹുവിനോട് നാണിക്കേണ്ട പോലെ നാണിക്കണേ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാം അല്ലാഹുവിനോട് നാണത്തിലാണ്, നബിയെ ഞങ്ങൾ അല്ലാഹു കാണുമോ എന്ന ഭയത്തിലാണ്. എന്താണ് അർത്ഥം എന്നറിയുമോ? അല്ലാഹുവിൽ നിന്ന് നാണിക്കേണ്ട പോലെ നാണിക്കണം എന്ന ആ ഒരു ഹഖുൽ ഹയാ എന്താണെന്നറിയുമോ? എന്തൊക്കെയാണോ തലയിലുള്ളത് അത് മുഴുവൻ സംരക്ഷിക്കണം. എന്തൊക്കെയാണോ വയറ്റിലേക്ക് പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അന്നമായി, നമ്മുടെ സമ്പാദ്യമായി, നമ്മുടെ ശമ്പളമായി നമ്മൾ കൈപ്പറ്റുന്നതെല്ലാം ഹലാലാണോ ഹറാമാണോ എന്നറിയണം. നമ്മുടെ തല എന്താണോ ഉൾക്കൊണ്ടിട്ടിട്ടുള്ളത്, നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നാവ്, നമ്മുടെ ചെവി, നമ്മുടെ ചിന്ത, അതുകൊണ്ടാണ് എന്തൊക്കെയാണോ തലയിൽ കിടക്കുന്നത് ഇത് മുഴുവനും സൂക്ഷിക്കുമ്പോഴാണ്, നമ്മുടെ വയറിനെ സൂക്ഷിക്കുമ്പോഴാണ് അല്ലാഹുവിനെ നാണിക്കേണ്ട വിധത്തിൽ നാണിച്ചു എന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് മുഅ്മിനെ ഓർമ്മിപ്പിക്കുക, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഈ ഉമ്മത്തുകളുടെ നേതാവാണ്. ഹബീബായ നബിതങ്ങളുടെ വേർപാടിനെ സംബന്ധിച്ച് ചർച്ച വരുന്ന സദസ്സാണിത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിതങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട്, നബിയേ, നബിയേ, നിങ്ങൾക്കൊരു മരണം അല്ലാഹു വിധിച്ചു. ആ മരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനിയൊരു മരണം നിങ്ങൾക്കില്ല നബിയേ. ഇനി അങ്ങ് മരിക്കുന്നില്ല നബിയേ. ഇനി അങ്ങ് മരിക്കുന്നില്ല. അല്ലാഹു തആല ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, പ്രവാചകന്മാരുടെ ശരീരം മണ്ണിന് തൊടൽ തിന്നൽ ഹറാമാണെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അംബിയാഇന്റെ ശരീരം മണ്ണ് തിന്നുകയില്ലെങ്കിൽ അംബിയാഇന്റെ നേതാവ് അഫ്ളുൽ ബിഖാഇ കിടക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് ചൊല്ലപ്പെടുന്ന സ്വലാത്തുകളെ മാത്രം എത്തിച്ചു കൊടുക്കാൻ മലാഖമാരെ അല്ലാഹു എനിക്ക് തയ്യാർ ചെയ്തിട്ടുണ്ടെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് മുറിയുന്ന നേരമുണ്ടോ ലോകത്ത്? സ്വലാത്ത് ഒരു കുഞ്ഞെങ്കിലും ചൊല്ലാത്ത നേരമുണ്ടോ ലോകത്ത്? അങ്ങനെയെങ്കിൽ ഹബീബിന്റെ റൂഹ്, ഹബീബിന്റെ പരിശുദ്ധമായ ജസദിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റ് പോലും ഉണ്ടാവില്ലെന്നല്ലേ യഥാർത്ഥം? അല്ലാഹുവിന്റെ ഹബീബിന് കർമ്മങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നന്മ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഞാൻ അല്ലാഹുവിനോട് നന്ദി പറയും. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ഹംദ് ചൊല്ലുന്ന മജ്ലിസായി ഈ മജ്ലിസിനെ അല്ലാഹു മാറ്റിത്തരട്ടെ. ഹബീബായ നബിതങ്ങൾ സന്തോഷിക്കുന്ന മജ്ലിസായി അല്ലാഹു ഈ ഉത്തരം ലഭിക്കുന്ന ദുആഇന് ഉത്തരമുള്ള മജ്ലിസായി അല്ലാഹു സദസ്സിനെ മാറ്റിത്തരട്ടെ.
നിങ്ങൾ ചെയ്യുന്ന തിന്മകളാണ് നന്മയല്ലാത്തവയാണ് ഞാൻ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് ഹബീബുന റസൂലുള്ളാഹ്. ഹബീബിന്റെ ഇസ്തിഗ്ഫാർ അള്ളാഹു നമുക്ക് തരട്ടെ. മുത്തനബി ഞങ്ങൾ ആർക്ക് മാപ്പ് ചോദിക്കുന്നുണ്ടോ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നല്ലേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഷഫാഅത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.